മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടെത്തിയ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ജൂനിയർ ഡോക്ടർമാർ അപമാനിച്ചതായി പരാതി. മുളകുന്നത്താവ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബെന്നി മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജയ്ക്കും പരാതി നൽകി. പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മകൾ സ്കൂളിൽ വീണതിനെ തുടർന്ന് കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഒപിയിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ പ്ലാസ്റ്റർ ഇടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പ്ലാസ്റ്റർ മുറിക്ക് മുന്നിൽ 2 മണിക്കൂറോളം കാത്തിരുന്നിട്ടും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലത്രേ. ഇത് അന്വേഷിക്കാനെത്തിയപ്പോഴാണ് ജൂനിയർ ഡോക്ടർമാർ തന്നെ അപമാനിച്ചതെന്ന് ബിന്ദു പറയുന്നു. 6 മണിക്ക് ശേഷമാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ എൻ്റെ മോളുമായിട്ട് എത്തിയത്. എൻ്റെ മോളെ ഡോക്ടറെ കാണിക്കുകയും ഒപി ഷീറ്റ് എടുക്കുകയും എക്സ്റേ എടുക്കുകയും ചെയ്തതിന് ശേഷം പ്ലാസ്റ്റർ റൂമിൻ്റെ ഫ്രണ്ടിൽ മണിക്കൂറുകളോളം ആ മോളും ഞാനും വെയിറ്റ് ചെയ്തു. ഞാൻ മുളകുന്നത്താവ് പഞ്ചായത്ത് പ്രസിഡൻ്റാണെന്നോ എൻ്റെ ഒരു രീതിയിലുള്ള ഇടപെടലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് മോൾക്ക് കാലുവേദന കൂടി മോൾ കരയുന്ന ഒരവസ്ഥ എത്തിയപ്പോഴാണ് ഞാൻ കണ്ട ഡോക്ടറോട് പോയി ചോദിക്കുന്നത്. ഡോക്ടറെ, മോൾ സ്കൂളിൽ നിന്ന് വന്നാണ്, രാവിലെ സ്കൂളിൽ പോയൊരു കുട്ടിയാണ്, അപ്പോൾ ആ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കുക. ഞാൻ മുളകുന്നത്താവ് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഞാൻ നിങ്ങളോട് ഇത്രയും നേരം ഞാൻ ആരാന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആ സേവനം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. ആ ഡോക്ടർ അവിടെ നിന്ന് എന്നോട് വളരെ മോശമായിട്ട്, നിങ്ങൾ MP ആണെങ്കിലും MLA ആണെങ്കിലും മന്ത്രി ആണെങ്കിലും ഞങ്ങൾക്ക് ഒരു ഇതുമില്ല, ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് ഒരു അക്ഷരം പോലും ഇണ്ടാതെ തിരിഞ്ഞങ്ങ് പോകുമ്പോൾ ഒരു തട്ടമിട്ടൊരു ലേഡി, എനിക്ക് പേരറിയത്തില്ല, ഒരു ലേഡി ഡോക്ടർ എൻ്റെ പിന്നാലെ വന്ന് എന്നോട് പറയാണ്, ഇതാണ് മെഡിക്കൽ കോളേജ്, ഇത്തരത്തിലുള്ള സേവനങ്ങളെ ഇവിടെ കിട്ടുള്ളൂ, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വന്നാൽ മതി. ഇത് പറഞ്ഞ് അത് തിരിഞ്ഞു പോവുകയും ഞാൻ അത്രയും ഞാൻ ഒരു അക്ഷരം മിണ്ടില്ല. ഞാൻ സൂപ്രണ്ടിനെ വിളിച്ചു, സൂപ്രണ്ട് ഫോണിൽ കിട്ടുന്നില്ല. തുടർന്ന് പ്രിൻസിപ്പൽ ഇടപെട്ടതിനു ശേഷമാണ് പ്ലാസ്റ്റർ ഇട്ട് നൽകിയത്. ജൂനിയർ ഡോക്ടർമാരുടെ പെരുമാറ്റത്തിനെതിരെ നേരത്തെയും വ്യാപക പരാതികൾ ഉയർന്നിട്ടുണ്ട്. തനിക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും മറ്റൊരാൾക്കും ഈ ഗതി വരരുതെന്നും ബിന്ദു ബെന്നി വീണയോട് പറഞ്ഞു. അവരോട് ഇവരെ എങ്ങനെ പെരുമാറുന്ന പ്രതികരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പ്രതികരിച്ചപ്പോൾ കിട്ടിയ അനുഭവം ഇതാണ്. പക്ഷേ പാവപ്പെട്ട ആളുകൾ അവിടെ വരുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ വളരെ മോശമാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ ആളുകൾ തയ്യാറാകുന്നില്ല, അതാണ് ഇവിടുത്തെ വിഷയം. ഡോക്ടർമാരെന്ന് പറഞ്ഞാല് ഡോക്ടർമാർക്ക് എഴുതി കൊടുത്തൊന്നല്ല മെഡിക്കൽ കോളേജ്, ഇതാണ് മെഡിക്കൽ കോളേജ്, ഇത്ര ട്രീറ്റ്മെന്റ് ഇവിടുന്നുള്ളൂ എന്ന് കിട്ടിയാൽ മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ മെഡിക്കൽ കോളേജ് ആണ് മുളകുന്നത്താവിൽ കൊടുത്തിട്ടുള്ളത്. എന്ത് സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജില് ഇത്തരത്തിലുള്ള ഡോക്ടർമാർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് പോലും അപമാനകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഡോക്ടർമാരുടെ സേവനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇതിനെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും നമ്മുടെ മിനിസ്റ്റർക്ക് ശൈലജ ടീച്ചർക്കും പ്രിൻസിപ്പാള് സൂപ്രണ്ട് എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇത് ഞാൻ നിർബന്ധമായിട്ടും ഇതിനെതിരെ ഞാൻ പോരാടും, ഉറപ്പ്.